വിരുന്നുകാരനുണ്ടായിരുന്നു, വേറെ ആരുമല്ല നമ്മുടെ ക്യാപ്റ്റൻ. അയാൾ എന്തിനാ അവിടെ വന്നത്? അത് രഹനയും ലീന ടീച്ചറും ക്ഷണിച്ചിട്ട് വന്നതാ. അയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹം ഒറ്റയ്ക്കല്ലേ താമസം, പിന്നെ കൂടെ ആര് വരാന? ഇയാൾ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതും ആളുകളെ കാണുന്നതും ഒക്കെ ഒരു സന്തോഷമല്ലേ? അയാൾ ആള് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് ഈ സ്വഭാവം ഇല്ലായിരുന്നു, ഇപ്പൊ ആരെ കണ്ടാലും സംശയമാ. കാമുകിയെ പ്രാണനായി കരുതുന്ന കാമുകൻ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ചില അവസരങ്ങളിൽ അവരെ സംശയിച്ചെന്ന് വരാം. ഞാനും ഈ രീതിയിൽ മാറിയത് നമ്മുടെ വിവാഹത്തിന് ശേഷം. ഇപ്പൊ ഒരുമാതിരി ഭ്രാന്തായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാത്? ഞാൻ ഒരിക്കലും സാറിനെ വിട്ടു പോവില്ല, പിന്നെ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഒന്നിനൊരു ഉറപ്പില്ല രോഹിണി, ചില സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റിമറിച്ചുകളയും. നമുക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരുന്നു. ക്യാപ്റ്റൻ എപ്പോഴാ പോയത്? ഞാൻ ആദ്യം ഇറങ്ങിയത്. അങ്ങനെ വരൂ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. മനസമാനത്തോടെ നിന്റെ അരിയിൽ കുറച്ചേരി ഇരിക്കാൻ പറ്റുന്നല്ലോ മോളെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായി പോയ കാര്യങ്ങൾ. രോഹിണി രേഖയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും അറിയില്ല സാർ. നിങ്ങൾക്ക് രണ്ടാൾക്കും അല്ലാതെ മറ്റാർക്കല്ല അറിയാവുന്നത്. ക്യാപ്റ്റൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ശരത്ത് ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും കൂടി ശരത്തിനെ വിളിച്ച് വരുത്തിയതല്ലേ? എന്തൊക്കെയാ ജൂസാറി പറയുന്നേ? രോഹിണി ചേച്ചി ശരത് ഏട്ടനെ കണ്ടു എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ക്യാപ്റ്റനെ കണ്ടു അയാള്. ശരത് ഏട്ടനെ രോഹിണി ചേച്ചിക്ക് കാട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിനെ അവിടെ വെച്ച് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നല്ലോ. അത് ചെയ്യാത്തടത്തോളം കാലം ആരെയും സംശയിക്കരുത് സാർ. ഇതൊക്കെ ഒരു തുടക്കോ അല്ല? രഹനയ്ക്ക് ലീനയ്ക്ക് സംഭവം അറിയോ? ഇപ്പൊ അറിയാം. ആരെ അവരെ അറിയിച്ചത്? നീ തന്നെ ആയിരിക്കും. സത്യം ഞാനല്ല സാർ, അവര് തന്നെ ശരസാറിനെ കണ്ടുപിടിക്കായിരുന്നു. നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞത് അത്രയും നീ ക്രിയേറ്റ് ചെയ്ത കഥകളാണെന്ന് എനിക്കറിയാം. ഏത് നേരവും നരേട്ടനെ ഇങ്ങനെ എന്തിനാ കുറ്റപ്പെടുത്തുന്ന സാറേ? മോജു ഒന്ന് ആലോചിച്ചു നോക്ക്. ശരത്തിൻ ഇവൻ കണ്ടു, തിരിച്ചറിഞ്ഞു, അത് നിന്നെ അറിയിച്ചു. എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നു? അത് പറഞ്ഞാ സാറിന് സമനില തെറ്റും തോന്നി. അത് പറഞ്ഞിട്ട് നീ എനിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ എടുക്കില്ലായിരുന്നു. പകരം ആരും എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ മറികണ്ഠം ചാടി. രോഹിണി ഞാൻ ശരത്തിന് വിട്ടുകൊടുക്കണമെന്നുണ്ടോ മോജിതയ്ക്ക്? ഈ മൗനം എന്റെ സംശയം ശരിവെക്കുന്നതാ. എന്നാ കേട്ടോ, ഈ ജന്മം അറിഞ്ഞുകൊണ്ട് രോഹിണിയെ ശരത്തിന് ഞാൻ കൈമാറില്ല. അതിനാരും മഞ്ഞുകൊള്ളും വേണ്ട. ക്യാപ്റ്റനൊപ്പം ശരത് സാറും വന്ന് കാണുമല്ലേ? രഹന വിരുന്നിനെ വിളിച്ചിരുന്നു, അപ്പൊ വരാനാണ് സാധ്യത. രോഹിണി വന്നപ്പോ മറന്നു കാണും.
ശരസാറിനെ രോഹിണി കണ്ടിരുന്നെങ്കിൽ ഇന്നോടെ എല്ലാം തീർന്നു തന്നെ. Thank you. കുട്ടികളെയൊക്കെ കുറച്ച് കൈ അയച്ച് സഹായിക്കേ. മാർക്ക് ഇടുന്നതിൽ പിശുക്ക് കാട്ടാതെ എന്ന് കരുതി വെറുതെ അങ്ങ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ക്യാപ്റ്റനും ശരത്തേട്ടനും ആണല്ലോ. അകത്തേക്ക് വാ. വാ. വേണ്ട, ഞങ്ങളൊരു യാത്ര പോവാ, അത് പറയാൻ വന്നതാ. എവിടേക്കാ? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, ഒരു യാത്ര അങ്ങ് പോവും, പിന്നെ ഇഷ്ടപ്പെട്ടടത്ത് സ്റ്റേ ചെയ്യും. ഞാനാണല്ലോ എല്ലാവർക്കും തലവേദന, എന്നാലും വിട്ടു നിൽക്കാമെന്ന് വിചാരിച്ചു. ശരത്തേട്ടന്റെ വിഷമം തിരിച്ചറിഞ്ഞവരാ ഞങ്ങള്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇനി എപ്പോഴാ മടക്കം? മടങ്ങി വരണോ? വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? വെറുതെ നെഞ്ചിടുപ്പ് കൂട്ടാം, എന്റെയും മറ്റുള്ളവരുടെയും. എന്തിനാത്? ഇവൻ വെറുതെ പറയുന്നതാ, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങി മടങ്ങിയെത്തും. ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ എപ്പോഴും ഇവനോട് പറയാറുണ്ട്, പക്ഷെ എതിർപ്പ് ഇവന് തന്നെയാ. ഇവിടുന്ന് പോയാലും രോഹിണിയെ മോളെ കുറിച്ച് ഓർക്കുമ്പോ ഇവൻ പോയ സ്പീഡിൽ തന്നെ തിരിച്ചെത്തും. കുറ്റം പറയാൻ പറ്റോ ക്യാപ്റ്റൻ? ഭാര്യയും മകളെയും ശരത്തേട്ടൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രോഹിണി ടീച്ചറും മോളും എപ്പോഴും മനസ്സിനകത്തൊരു വേദനയായിരിക്കും. ഉമ്മമ്മയില്ലേ, അന്ന് നല്ല രീതിയിലാണ് വിരുന്നൊരുക്കിയത്, അതുകൊണ്ട് പോകുന്നതിന് മുമ്പൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകണം തോന്നി. ഉമ്മമ്മ ബാപ്പയ്ക്കൊപ്പം പുറത്തു പോയിരിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ പോവാ, ഇനിയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ശരി. സാറിനൊരു കുഞ്ഞു ജനിച്ചിരുന്നെങ്കിൽ പല തലവേദന ഒഴിവാക്കാമായിരുന്നു. അതേ അഭിപ്രായം തന്നെ എനിക്ക്. അതുപോട്ടെ, നീ പറഞ്ഞു ചെയ്തോ. ഞാനും രോഹിണിയും തമ്മിൽ പരിധി വിട്ട് അടുക്കാണെന്ന് നീ പറഞ്ഞോ ശരത്തിനോട്? പറയണം. എപ്പോ? ഞാൻ ചത്തതിന് ശേഷം. ഒരു ചെറിയ കാര്യം അത് പറയാൻ ഇത്ര താമസം, അതിനർത്ഥം എന്താണ്? നീ എന്നോട് കൂറ് കാണിക്കുന്നു പറഞ്ഞത് കള്ളമല്ലേ? പറയാം സാറേ, ഞാൻ ശരസാറിനെ കാണാൻ വേണ്ടി പോവാ. പോയിട്ട് നീ പറയണം അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്ക്, നീ ആവശ്യപ്പെടാതെയാ ഞാൻ നിന്നെ സഹായിച്ചത്. എന്നാ ഞാനിവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, എന്നിട്ടും മന്ദഗതിയില്ല നിന്റെ പോക്ക്. നാളെ രാവിലെ തന്നെ ഞാൻ അവരെ ഉറപ്പായിട്ടും പോയി കാണാം സാറേ. പറയുമ്പോ കുറച്ച് കയറ്റി പറഞ്ഞോ, മനസ്സ് മടുത്തിട്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. പിന്നെ നീ പറഞ്ഞല്ലോ ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വേണമെന്ന്. അതിനു മുമ്പ് ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രോഹിണി ഇപ്പോ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയ, ആ അവസരം പാഴാക്കി കളയാൻ പറ്റില്ല. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ അടുപ്പമാണെന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമായിരിക്കും ആ കുഞ്ഞ്. ശരി. പെണ്ണിന് എന്നോട് വെറുപ്പാണല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അറിയാടാ, സത്യങ്ങൾ അറിയുന്ന പെണ്ണ് ചില നേരത്ത് ആണുങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കില്ല. അവൾ രോഹിണിക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയില്ല. എന്നാ നാളെ രോഹിണിയെ നഷ്ടപ്പെട്ട എനിക്കും എന്റെ അമ്മച്ചിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല.
വാ. യാത്ര പോകുന്നെന്ന് കരുതി തിരിച്ചു വരില്ലെന്ന് കരുതണ്ട. വരരുതെന്ന് ഞാൻ പറഞ്ഞോ? ഈ ശ്വാസം മുട്ടലിൽ നിന്നൊരു മോചനം അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീയും പറഞ്ഞല്ലോ പോവാന്ന്. വാ. ഓ, ഇനി ശകുനം മുടക്കാൻ എത്തിയതാണോ എന്ത്? ഞങ്ങളൊരു യാത്ര പോവാണ്. തിരിച്ചു വരുന്ന യാത്രയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നാട് വിട്ടു പോയെന്ന് പറഞ്ഞ് ജോസിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇനിയിപ്പോ സാറ് നാട്ടിൽ നിന്നാലും ജോസാന്റെ പ്രശ്നമൊന്നുമില്ല. അവര് തമ്മിൽ അടുക്കുക. ഇതുവരെ കിടപ്പുമുറിയിൽ അകലം പാലിച്ചിരുന്ന രോഹിണി ഇപ്പോ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുവാണെന്നാ തോന്നുന്നത്. എന്ന് പറയാൻ അയാൾ പറഞ്ഞോ? അങ്ങനെ പറയുമ്പോ എന്റെ ഭാര്യയും കുഞ്ഞിനെ മറന്നിട്ട് ഞാൻ മാറി നിൽക്കുന്ന അയാൾ പറഞ്ഞോ? ഇതുവരെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ട കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ മോചിതയും ചിലതൊക്കെ പറഞ്ഞു. അത് ഞാൻ അവിടെ പറയുന്നില്ല. സാറ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിടറാ. നല്ലൊരു യാത്ര പോകാൻ തുടങ്ങുമായിരുന്നു. അതിനിടയിൽ ഇതൊക്കെ പറയാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സാറിന്റെ കാത്തിരിപ്പ് കാണുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. പരിധി വിട്ടവരെ സ്നേഹിച്ചോട്ടെ എന്ന് എന്റെ കുഞ്ഞിനെ തരാൻ പറയടാ. രോഹിണിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇനി അവർക്ക് ജനിക്കും ഒരു കുഞ്ഞ്. പിന്നെ ഞാനും രോഹിണിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളം അവർക്ക് എന്തിനാ? എന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറയും. നീ എല്ലാം കൂടെ എന്നെ തടഞ്ഞു നിർത്തിയത്, അല്ലെങ്കിൽ ദൈവമായിട്ട് എന്റെ അരികിൽ എന്റെ മോളെയും ഭാര്യയും കൊണ്ടുവന്നതാ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ക്രിസ്മസ് ഫാദറിന്റെ വേഷം കെട്ടാതെ എനിക്ക് മുന്നിൽ പോയി നിൽക്കാമായിരുന്നു. അത് ചെയ്യാത്ത ഞാൻ മണ്ടൻ. എന്നിട്ട് ഇഷ്ടമല്ലാത്തവളെ പ്രേമിച്ച് പ്രേമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അയാളും കൊള്ളാവടാ. നിനക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ജോസ് എന്ന ബാങ്ക് മാനേജർ. എന്നാ എന്റെ കണ്ണിൽ അയാൾ അത്ര മാന്യനൊന്നും അല്ല കേട്ടോ. സത്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അന്നിന്റെ ഭാര്യയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന അയാൾക്ക് മനുഷ്യത്വം ഉണ്ടെന്ന് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാ. എന്താ നോക്കി നിൽക്കുന്നേ? പോവാം. സ്നേഹിക്കട്ടെ, തകർക്കട്ടെ, അവര് തകർക്കട്ടെ. ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാം. എത്ര പേരുണ്ടാവും? ഓ, അത് സാരമൊന്നുമില്ല, അവൈലബിൾ ആണ്. ആ, വിളിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓ, ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാം. ഞാൻ ക്യാപ്റ്റൻ കൃഷ്ണൻ. ഹായ് സർ. നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഓക്കെ. ആ, ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് സൈൻ ചെയ്തോളൂ സർ. ആ, എവിടെ? ഇവിടെ. ഫോൺ നമ്പർ കൂടി. ഓ, സാർ താഴേക്ക് പോയാൽ മതി. റൂം ബോയ് എവിടെ ഉണ്ട്? ഞാൻ വിളിച്ചു പറയാം. ഓക്കെ സാർ. ഹലോ, ഒരു ഗസ്റ്റ് ഉണ്ടേ, താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ആ, 20-ാം തീയതി ഒരു ബുക്കിംഗ് ഉണ്ട്, നോട്ട് ചെയ്തേ. ശരി സാർ. എത്ര പേരുണ്ട്? രണ്ടു പേരെന്നാ പറഞ്ഞത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതുക്.
ദുസ്വപ്നങ്ങൾ ഒരുപാട് കണ്ട്. ജാൻസി ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങണേ ചില ദിവസങ്ങളിൽ. അത് ഏതൊക്കെ ദിവസങ്ങളിലാ? അത് പറയാൻ പറ്റില്ല. എന്താ ചോദിച്ചേ? അല്ല, രാത്രി പേടിയാവുകയാണെങ്കിൽ കൂട്ടു വിളിക്കാനെന്ന് കരുതി ചോദിച്ചതാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ മുറിയിൽ കൂട്ട് കിടക്കാൻ വേറെ ആള് വരും. അതാരാ? ആ മുറിയിൽ ആരെ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അല്ലേ സാറ്? അതെ, ഒരു സായിപ്പ്, നിക്കോളാസ് ബെഞ്ചമിൻ. ചില ദിവസങ്ങളിൽ അയാൾ വരും കൂട്ട് കിടക്കാൻ. സാറ് പേടിപ്പിക്കാൻ പറഞ്ഞൊന്നല്ലല്ല. കള്ളമാണെങ്കിൽ മറ്റാരുടെങ്കിലും ചോദിച്ചു നോക്ക്. അപ്പൊ പ്രേതബാധയുള്ള ഹോട്ടലാണല്ലേ? അങ്ങനെ പറഞ്ഞു നടക്കണ്ട, ആ മുറിയിലേ പ്രേതബാധയുള്ളൂ. ആ മുറി ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? സ്റ്റാഫുകൾ ആരെങ്കിലും മാറ്റിത്തരുമെന്ന് ചോദിക്കുക. പ്രേതത്തെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഇവിടെയും പണ്ടത്തെ പിന്നത്തെ പോലെ ആയല്ലോ. ഇനി ഇവളും യക്ഷിയായിരിക്കോ? എന്താ ചേട്ടാ? അല്ല, ഒരു യക്ഷിച്ചിരി. സാറേ, ഒരു കുരിശുണ്ടാവോ? എന്തിനാ? എന്റെ നെഞ്ചിൽ വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാ. താൻ കുരിശാവാതിരുന്നാ മതി, പോയി ജോലി നോക്കടോ. വൃത്തികെട്ടവൻ, ഏതു നേരം ജോലി നോക്കണോ ജോലി നോക്കണോ. സാറാ, ക്യാപ്റ്റനൊപ്പം എവിടെയൊക്കെ യാത്ര പോയി, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇനി ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. അതേടാ, ആ പറഞ്ഞ സാധനം ഇല്ലാത്ത എനിക്കാ മനസമാധാനം. ഞാൻ നിന്നോട് ചിലത് സൂചിപ്പിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ അനുസരിച്ചിട്ടുണ്ട്. നീ പറയുന്നല്ലേ, സത്യാണോ എന്ന് ആർക്കറിയാ. സാറിന് ഇങ്ങോട്ട് വന്നേ. സാറേ, ഞാൻ ശരത് സാറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോ അവരൊരു യാത്ര പോവുക. ഞാൻ പറഞ്ഞു സാറേ, രോഹിണിയായിട്ട് സാറിപ്പോ പരിധി വിട്ട് അടുക്കുകയാണെന്ന്. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു അവന്റെ പ്രതികരണം? അത് ചോദിക്കാതെ സാറേ, വിഷമം വരൂലേ. അന്ന് ഞാൻ കാര്യമാക്കിയില്ല, പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇനി മടങ്ങി വരുമെന്ന് ഒരു സംശയമാണ്. ഈ സമയത്ത് ഞാൻ കള്ളം പറഞ്ഞത് സാർ സത്യമാക്കണം. രോഹിണിയായിട്ട് സാറ് ശരിക്കും അങ്ങോട്ട് അടുക്കണം. അപ്പൊ പിന്നെ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമല്ലോ. അയാളായിട്ട് ഞാനൊരു യാത്ര പോകണമെന്ന് വിചാരിക്കുക. ആ വേണം, അതൊക്കെ രോഹിണിയായിട്ട് അടുക്കാൻ ഒരു കാരണമാവും. ഇനി വെറുതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. നീ വാ. എന്താ ഒരു രഹസ്യം പറച്ചില്ലേ? അത് സാറ് രോഹിണിയായിട്ട് ഒരു യാത്ര പോകുന്ന കാര്യം പറയായിരുന്നു. സാറ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നരേട്ടൻ എന്ത് പറയാനാ സാറിനെയും കൂട്ടി ഇവിടുന്ന് പോയത്? ഞാനാ സാറിന്റെ അടുത്ത് യാത്ര പോകണമെന്ന് അങ്ങോട്ട് പറഞ്ഞത്. ആഹാ, നീയാണോ പറഞ്ഞത്? അത് കൊള്ളാലോ. ഞാനാ എവനോട് പറഞ്ഞത്? ലച്ചുമോളുടെ സ്കൂളൊക്കെ അടച്ചതല്ലേ, അതുകൊണ്ട് രോഹിണി മോളെയും കൊണ്ട് ടൂറ് പോവായി. ഹണിമൂൺ ട്രിപ്പ്, ഹണിമൂൺ ട്രിപ്പ്. രോഹിണി ചേച്ചി സമ്മതിച്ചോ? ഓ, ആ കൊച്ചെന്നാ സമ്മതിക്കാനാ? കെട്ടിയോ പറയുന്നു, കെട്ടിയോള് കേൾക്കുന്നു, അത്ര തന്നെ. അങ്ങനെയുള്ള യാത്രകൾ വേണം മോളെ, എങ്കിലേ അമ്മച്ചിയുടെ ആഗ്രഹം നടക്കത്തുള്ളു. എടാ, നീ രോഹിണി മോളോട് വിവരം പറഞ്ഞോ? പറഞ്ഞു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ലച്ചുമോളെ ഉമ്മമ്മയുടെ വീട്ടിലാക്കാന്ന് പറഞ്ഞു. അപ്പൊ മോളെ കൊണ്ടുപോകുന്നില്ലേ? ഓ, ഇങ്ങനെ ഒരു വനിതാ സിഐ തലയ്ക്കകത്തൊന്നും ഇല്ലയോ? മോള് നന്ദന്റെ കുഞ്ഞിനോടൊപ്പം കളിച്ച് രസിച്ച് അവിടെ നിക്കട്ടെ, അതല്ലേ നല്ലത്? അതെന്നതാടാ നര, നിന്റെ പെണ്ണ് ഇഷ്ടപ്പെടാതെ അങ്ങ് പോയത്? ഇഷ്ടപ്പെടത്തില്ല, അതുപോലുള്ള ദ്രോഹങ്ങളാണല്ലോ അമ്മച്ചിയും ഞാനും അവൾക്ക് മുന്നേ വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. എന്നതാടാ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഒന്നുമില്ല അമ്മച്ചി. എടാ, നീയും അവളും വേണ്ടേ ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ?
നിനക്ക് മാത്രം കുഞ്ഞു മതിയോ? ജോസിനും വേണ്ടേ? പിന്നെ എന്താ ഇങ്ങനെ? ഞാൻ കുറച്ച് പിന്തിരിഞ്ഞെങ്കിലും ഇപ്പോ ജോസാന്റെ ഒപ്പം തന്നെ അമ്മച്ചി. ഇനി അങ്ങനെ ആയിരിക്കും ചെയ്യും. എനിക്ക് കടപ്പാട് നിങ്ങളോടൊക്കെ. ഇന്നലെ കണ്ട ആരോടും അല്ല. വേറൊന്നും കൊണ്ടല്ലടാ മോനെ, കുട്ടികൾ ഉണ്ടാകാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. കുടുംബജീവിതത്തിന് ഉറപ്പുണ്ടാകണമെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളും കൂടെ വേണം. രോഹിണി മോള് ജോസിനെ വിട്ട് പോവില്ലെന്നറിയാം. പിന്നെ മനുഷ്യന്റെ കാര്യങ്ങളല്ലേ, നാളെ ആ കൊച്ചിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാലോ? പിന്നെ അവന്റെ മനപ്രയാസം കണ്ട് എന്റെ മരണം ഉറപ്പാ. രോഹിണി മോളിൽ ലച്ചുമോളും അങ്ങ് പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനാണ്. അവനെ പോലൊരു തുണയൻ അതറിഞ്ഞാനുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ ആ സംഭവം എപ്പ രോഹിണി അറിഞ്ഞെന്ന് ചോദിച്ചാ മതി. പടച്ചോനെ, ഇത് കൈവിട്ടൊരു പോക്കാണല്ലോ. ഇതിന്റെ അവസാനം എന്തായിരിക്കും മോളെ?